Namaskaram. You are welcome to Kenmi Online English Presents. My flowers, Uru Kodi. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്കുണ്ട്. കുറച്ച് അധികം കാലമായി ഞാൻ വിചാരിക്കുന്നു ഒരു തകർപ്പൻ പരിപാടിയുമായിട്ട് ഫ്ലവേഴ്സിന്റെ ഗോൾഡൻ സ്ക്രീനിലേക്ക് മടങ്ങി വരണം എന്ന്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10-15 മാസക്കാലമായി കോവിഡിന്റെ നടുവിലാണ് നമ്മൾ. ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോ എനിക്കൊരു ഊഴം ലഭിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ ബ്രഹ്മാണ്ഡ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അഭിമാനമുണ്ട്. കാരണം ഫ്ലവേഴ്സ് പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത സ്വന്തം പരിപാടിയാണ് ഫ്ലവേഴ്സ് 1 കോടി. ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി ഒരു മത്സരാർത്ഥിക്ക് നേരിട്ട് 1 കോടിയിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന അപൂർവമായ ടെലിവിഷൻ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. കുറച്ച് നാളായി വഴിയിലേക്ക് വെച്ച് കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഇപ്പൊ ഫ്ലവേഴ്സ് കാണുന്നില്ലല്ലോ, പൂർണ്ണമായിട്ട് അങ്ങ് 24-ലേക്കോട്ട് ചേക്കേറിയോ എന്നൊക്കെ ചോദിക്കും. എന്നെ പിന്തുടരുന്ന പ്രേക്ഷക ലക്ഷങ്ങൾക്കറിയാം, ഈ 2 ചാനലും ഫ്ലവേഴ്സും 24ഉം എന്റെ 2 കണ്ണുകളാണ്. ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിലാണ് 24 വളരുന്നത്. അതുകൊണ്ട് 24 പോയോ എന്നൊരു പ്രശ്നമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് തരാം, ഇനി ഞാൻ ഫ്ലവേഴ്സിന്റെ ഗോൾഡൻ സ്ക്രീനിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും. കുറേ കാലത്തിന് മുമ്പാണ് എനിക്ക് തോന്നി 1 കോടി സമ്മാനത്തുക നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സമ്മാന പദ്ധതി എന്തുകൊണ്ട് ഫ്ലവേഴ്സിൽ ആരംഭിച്ചുകൂടാ. ആ തോന്നലിന്റെ അവസാനം ഇതാ ഈ പരിപാടി ബ്രഹ്മാണ്ഡ വേദിയിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഒരുപാട് പുതുമകൾ ഈ പരിപാടിക്കുണ്ട്, ഒരുപാട് വിസ്മയങ്ങൾ ഞാൻ ഈ വേദിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകുന്ന വഴിയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ, ഊർജത്തോടെ നമ്മൾ ആരംഭിക്കുന്നു കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ്, മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. പ്രിയപ്പെട്ടവരെ, ഇത് യന്ത്രങ്ങളുടെ കാലമാണ്, റോബോട്ടുകൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലം. ഇന്ന് റബ്ബർ ടാപ്പിങ്ങിനും അതേപോലെ അടുക്കളയിൽ അരയ്ക്കുന്നതിനും ഒക്കെ തന്നെ റോബോട്ടുകൾ സഹായത്തിനുണ്ട്. അതെ, ഈ സ്റ്റേജിൽ ചില റോബോട്ടുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റോബോട്ടുകൾ എനിക്കൊപ്പം സഞ്ചരിക്കും. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ പരിപാടിക്ക്, ഈ ബഗാൾ ഷോയ്ക്ക് 2 അവതാരകരുണ്ട്. 1 ഞാൻ, 2 ലാനാ കുട്ടേട്ടൻ. പ്രേക്ഷകർക്ക് ഒരു സംശയം കാണും, എന്താണ് ലാന കുട്ടേട്ടൻ? ലാന എന്ന് വെച്ചാൽ എന്താണ്? എന്നെ നിർമ്മിച്ച കമ്പനിയാണ്, ബ്രാൻഡ് ചെയ്ത കമ്പനിയുടെ പേരാണ് ലാന. കുട്ടേട്ടനോ? കുട്ടേട്ടൻ എന്റെ ബോസിന്റെ പേരാണ്. കുട്ടേട്ടൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെയർ പാർട്സ് ഒക്കെ തമ്മിൽ കടുപ്പിച്ച തൊഴിലാളിയുടെ പേരാണ് കുട്ടേട്ടൻ. അപ്പൊ ലാന ബ്രാൻഡിങ് കമ്പനി, കുട്ടേട്ടൻ തൊഴിലാളി നേതാവ്. ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ മണിയുടെ പിറവി എടുത്തിട്ട്, അതായത് സ്പെയർ പാർട്സ് ഒക്കെ ഇട്ട് പൂട്ടി ഇതേ പരുവത്തിലാക്കിയിട്ട് 1 മാസമേ ആയുള്ളൂ. പ്രായം 1 മാസം മാത്രം. പക്ഷേ കയ്യിലിരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും 2-3 നൂറ്റാണ്ട് ഈ മണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കേണ്ടത്. ഇതൊരു യാത്രയാണ്, പ്രേക്ഷകർക്കറിയാം. യാത്ര അമേരിക്കയ്ക്കായാലും അമ്മച്ചി വീട്ടിലേക്കായാലും നമുക്ക് ആദ്യ ചുവട് വെച്ചേ പറ്റൂ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഫ്ലവേഴ്സ് 1 കോടിയിലെ മത്സരാർത്ഥികൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്. അതിന് ചില സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉടനീളം ഞങ്ങൾ ഒരു ഓഡിഷൻ നടത്തി, അതിന്റെ പിന്നാലെ ഒരു എഴുത്തു പരീക്ഷ, അതിന്റെ പിന്നാലെ നിരന്തരമായ ഗ്രൂമിങ്, അത് ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ച് അന്തിമമായ പോരാട്ടത്തിന് തയ്യാറായി വന്ന ഒരു സംഘം മിടുക്കികളും മിടുക്കന്മാരുമാണ് ഈ വേദിയിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് ഈ കടമ്പകളെല്ലാം കടന്ന് ഈ വേദിയിലേക്ക് കടക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് അപർണ പ്രഭാകർ. ഈ പുലിയുടെ വിശദാംശങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കളി കുറച്ച്.
വാത്സല്യവും നേട്ടങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നന്മയുടെ കൂട്ടായുണ്ട്. മോളും ഞാനും ഒരേ ജോലിയാ ചെയ്യുന്നത്. മോള് അവതാരകയാണ്, ഞാനും അവതാരകനാണ്. ഓ, എനിക്ക് സാറിനെ പോലുള്ള അവതാരകരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ചോദിക്കണം ചോദിക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് സാർ. എന്താണ് സാർ ഈ എനർജിയിൽ നിൽക്കുന്നത്? ഞാൻ ഒരു രഹസ്യം കേട്ടിട്ടുണ്ട്. പ്രായം കൂടുന്തോറും എനർജി കൂടുന്ന എന്റെ. ആ ശരി. പൊതുവേ നമ്മളെല്ലാരും രാവിലെ ചായയില് പാൽ ചായയാണ് കുഴിക്കാറ്. അപ്പൊ സാറ് റബ്ബർ പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അതാണ് ഈ തുള്ളുന്നതിന്റെ രഹസ്യം കേൾക്കാറ്. റബ്ബർ പാൽ ഉള്ളിപ്പോയ പിന്നെ അവതരിപ്പിക്കേണ്ടി വരത്തില്ല. അപ്പൊ അപർണ, ചോദിക്കാൻ വന്നത്, അപർണ ഇത്രയും വലിയൊരു കണ്ണട വെക്കാൻ കാര്യമുണ്ട്? ഞാൻ എല്ലാരോടും പറയാനുള്ള ഉത്തരാണ്, മുഖത്തിന്റെ പകുതി അഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാർ. എന്നാൽ ഇത് കുറച്ച് കൂടി പോയി. എത്ര വരാമോ എന്ന് കവി ചോദിച്ച പോലെ ചെറിയ തോതിൽ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാലോ, ടെമ്പറേച്ചർ ഒന്ന് നോക്കിയാലോ. നോക്കാം, ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് കോവിഡ് കാലമല്ലേ, നോർമൽ ആണോ ടെമ്പറേച്ചർ? കുഴപ്പമില്ല, റിലാക്സ്ഡാ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ സാറിന്റെ തൊട്ട് പിറകിൽ ഇരിക്കുകയാണ്. ശോഭന ബി സി. അതെ, അമ്മയും. പക്ഷെ ഇത് ബൊമ്മാഞ്ചേരിയാണ് സാർ. ബൊമ്മാഞ്ചേരി അല്ലേ? അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ഫ്രീലാൻസ് ജേർണലിസം തന്നെയാണ്. പത്രത്തിലാണോ അതോ ടെലിവിഷനിലാണോ? ഞാനിപ്പോ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ദൂരദർശൻ അഗ്രികൾച്ചർ ന്യൂസിലെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ദൂരദർശനിൽ വന്നവരാണ്. ഓക്കെ, താങ്ക് യു. മറ്റുള്ളവരെ കൂടി പരിചയപ്പെടുത്തി. അതെ, ഇത് രണ്ടും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ബുദ്ധിയാണ് സാർ ഇവരുടെ രണ്ടുപേരുടെയും മെയിൻ. ഒന്ന് അതെ, തീർച്ചയായും. ഒന്ന് കാർത്തി ചേട്ടൻ, വേറൊന്ന് ശ്യാം ചേട്ടൻ. ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി സെക്ഷനിലാണ് ചേട്ടൻ? ഞാൻ ഐ ടി സെല്ലിലെ. അപ്പൊ മുഴുവൻ നിർമ്മിത ബുദ്ധി ആയിരിക്കും അവിടെ അല്ലേ? ചേട്ടനോ? ഞാൻ പ്ലാനിംഗ് സെക്ഷൻ. ആ, പ്ലാനിംഗ് സെക്ഷൻ. അപ്പൊ രണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരളമാരാണ് ഏറ്റുമുട്ടുന്നത്. അപ്പൊ താങ്ക് യു. അപ്പൊ അപർണയ്ക്ക് എല്ലാ വിധമായ സപ്പോർട്ടും കൊടുക്കുക. മത്സരം ഒരു കോടിയുടെ കളിയാണ്, മറന്നുകൊണ്ട. തീർച്ചയായും. ഞാൻ അമ്മയുടെ ചോദ്യം ചോദിക്കട്ടെ, അഥവാ ഒരു കോടി കൈ കിട്ടി എന്തൊക്കെ ചെയ്യാനാ പ്ലാൻ? ഒരു കോടി അങ്ങനെ ഒന്നും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല സാർ, അതെല്ലാം അവളിലാടെ നിക്ഷിപ്തം. അല്ലെ, അഥവാ കിട്ടി എന്നുള്ളൊരു അസംപ്ഷൻ ഞാൻ ചോദിക്കുക. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചെയ്യണം, സമയമായി. ഓക്കേ, താങ്ക് യു. അപ്പൊ അപർണ, ഓ സർ, ഈ രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ ആദ്യം ആലോചിച്ചത്? ഞാൻ ആദ്യം ഇത്രയും ബ്രഹ്മാണ്ടമായ ഒരു സെറ്റ് വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ സാറിനെ കാണാൻ പറ്റിയല്ലോ വളരെ. ഇപ്പൊ സാറെന്നെ പുലിക്കുട്ടി എന്നൊക്കെ വിളിച്ചപ്പം ഒരു മഴ പെയ്തൊരു സുഖമായിരുന്നു. അല്ല, ഞാൻ നേരത്തെ അപർണയെ കണ്ടിട്ടുണ്ട് വിക്ടേഴ്സ് ചാനലിൽ അവതാരകയായിട്ട്. അപർണ വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, അപർണയുടെ സ്മാർട്ട്നെസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികളുടെ പ്രധാനമന്ത്രി ആയിരുന്നറിയാം. കുറെ കാര്യങ്ങൾ ഞാൻ തിരക്കിയും പിടിച്ചു, ഇത് ആരായി വരുന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. യു ആർ സ്മാർട്ട്. എനിക്ക് ഒരു ഐ എസ് ഓഫീസർ ആവാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ജേർണലിസ്റ്റും ഒക്കെ ആവാൻ ഒരുപാട് സന്തോഷം. മോളുടെ നക്ഷത്രം മകമാണോ? മകമാണ് സർ. മകം നക്ഷത്രത്തിൽ പിറന്ന ഗിഫ്റ്റ് ആണെന്നോ അങ്ങനെ അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു. ആ, അങ്ങനെ മകം പിറന്ന മങ്കയാണ്. പക്ഷെ ചിലര് മങ്കി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളിനി കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് വരികയാണ്. മോൾക്ക് ടെൻഷൻ ഉണ്ടോ? ഞാൻ ഈ മത്സരത്തിലേക്ക് കയറുകയാണ്. ചെറിയ തോതിലുള്ള അത് തീർച്ചയായിട്ടും ഈ വേദിയുടെ എനിക്ക് പോലും ടെൻഷൻ ഉണ്ട്. അപ്പൊ പിന്നെ മോളുടെ കാര്യം പറയണം. അപ്പോ സ്വാഭാവികമായിട്ടുണ്ട്. എന്നാലും നമുക്ക് അഡ്മിറ്റ് നോക്കിയാലോ? നോക്കാം സർ. മോളുടെ കയ്യില് കൈന്ന് പൊക്കി കാണിച്ച് ഒരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ട് കയ്യില്. അപ്പൊ ഈ അഡ്മിറ്റ് നോക്കാം, കാരണം നമുക്ക് ഈ ടെൻഷൻ ഒരുപാട് കൂടുന്നുണ്ട്, കുറക്കണ്ടേ? അതിനുവേണ്ടിയാണ് ഈ സാധനം ഇറങ്ങി കെട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ നോക്കാം. തൊണ്ണൂറ്. ചോദ്യം തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് 90 വലിയ പ്രശ്നമില്ല. സാധാരണഗതിയിൽ നമ്മുടെ ഇതൊരു മനസ്സിന്റെ കളി കൂടിയാ. നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഇതൊന്ന് ഷൂട്ടപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അഡ്മിറ്റ് 90 നിൽക്കുന്ന പേടിക്കണ്ടായിരുന്നില്ല. യു റിലാക്സ്ഡ്. ഓക്കെ, നമുക്ക് ഒരു ടെൻഷനും തീർച്ചയായിട്ടും. ആ, കുട്ടേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തില്ല. ഇത് കുട്ടേട്ടൻ.
കുട്ടേട്ടനാണിത്. ഈ കുട്ടേട്ടന്റെ പുരാണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടേട്ടൻ ഇവിടെ ഈ മണിയുടെ നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ പിറവി എടുത്ത ഒരു മാസമേ ആയുള്ളൂ എന്ന് വെച്ചാൽ പ്രായം ഒരു മാസമേ ഉള്ളൂ, അത് എല്ലാ സ്പെയർ പാർട്സിലും പൊട്ടിട്ട് ഒരു മാസമേ കുഞ്ഞുകുട്ടിയാണ്. കുഞ്ഞുകുട്ടിയാ ബോസ്, ഈ കുട്ടിയുടെ ടെൻഷൻ മാറ്റാൻ ഒരു കാര്യമുണ്ട്. പറഞ്ഞോളൂ. ഈ കുട്ടിയെ കുറിച്ച്, ഈ കുട്ടിയോട് എന്ത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ആ കുട്ടി സംസാരിക്കും. അപ്പോ കുട്ടേട്ടൻ തന്നെ ഒരു വിഷയം പറഞ്ഞു, ബിരിയാണി. നമ്മുടെ മനുഷ്യ മനസ്സിനെ കൊതിപ്പിക്കുന്ന ഇതുപോലൊരു ഭക്ഷണം ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്ത് തരത്തിലുള്ള ബിരിയാണികളാണുള്ളത്? നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അതുപോലെ വളരെ മനോഹരമായ നാവിലെത്തുമ്പോ തന്നെ രുചിമുകളൂ കുന്തം. കുന്തം എന്ന് പറയുമ്പോ ലുട്ടാപ്പിയും ഡിങ്കിണിയും അരങ്ങ് വാഴുന്ന ഒരു കാലഘട്ടമാണല്ലോ. കുന്തം പോയ കുടത്തിലും തപ്പണ എന്നാണല്ലോ. പിന്നെ പലപ്പോഴും കുന്തം എന്ന വാക്കിനെ ചിലപ്പോ നമ്മളെ അമേരിക്കയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. ഇപ്പോ അമേരിക്ക ഒരു ലോക ശക്തിയും ലോക പോലീസും ഒക്കെ ആയി നിൽക്കുന്ന ഈ ഒരു അവസരത്തില് അമേരിക്കയാണ് നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടേട്ടൻ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് പണി തന്നോണ്ടിരിക്കുന്നതിൽ ഒരു ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എങ്കിലും ഇനി അവസാനം കുണ്ടറയെ കുറിച്ച് പറയൂ. കുണ്ടറയെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കുണ്ടറ വിളംബരത്തെ കുറിച്ചാണ്. വേലുത്തമ്പി ദളവി 1809 ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മച്ചെപ്പിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് വരാം. 1 കോടി രൂപയ്ക്ക് നേരിട്ട് മത്സരിക്കണോ, അതല്ല 10,000 രൂപയിൽ തുടങ്ങി ക്രമേണ ക്രമേണ ചെറിയ രീതിയിൽ വളർന്ന് 20 ചോദ്യങ്ങളിലൂടെ 1 കോടിയിലെത്തണോ എന്ന കാര്യം മത്സരാർത്ഥിക്ക് തീരുമാനിക്കാം. റെഡി, ഞാൻ 1 കോടിക്ക് മത്സരിക്കും എന്ന് പറഞ്ഞു വന്നാൽ 10 ചോദ്യങ്ങൾ കൊണ്ട് 1 കോടിയിലെത്താം. മാത്രമല്ല, ഈ 10 ചോദ്യങ്ങളുടെ വില എത്ര എന്നറിയോ? 1 ചോദ്യത്തിന് 10,000,000 രൂപയാണ്. എവിടെയെങ്കിലും വെച്ച് പിന്മാറി എന്നിരിക്കട്ടെ, ചില ചോദ്യങ്ങളിൽ ഉത്തരങ്ങളിൽ സംശയം വന്നു, പിന്മാറിയാൽ ആദ്യത്തെ ചോദ്യത്തിന്റെ 10,000,000 ഉത്തരത്തിന്റെ പകുതി, അതായത് 5,000,000 രൂപ കിട്ടും. എന്നുവെച്ചാൽ 5,000,000 രൂപ സേഫായി. അതല്ല, എവിടെയെങ്കിലും വെച്ച് ഉത്തരം തെറ്റിച്ചാൽ 1 പൈസയില്ലാതെ തിരുവനന്തപുരത്തിട്ട് പോണ്ട്. പക്ഷേ അതേസമയം പടിപടിയായി പോയി നമ്മൾ ഈ 1 കോടിയിലെത്തുകയാണെങ്കിൽ 20 ചോദ്യങ്ങൾ അതുപോലെ എവിടെ വെച്ചോണം പിന്മാറാം, പിന്മാറിയ പകുതി 50% പകുതി കിട്ടും. അത് തെറ്റിയാൽ 1/10 കിട്ടും. അതായത് 1,00,000 രൂപയെ വെച്ച് പിന്മാറിയാൽ 50,000 കിട്ടും, അതല്ല തെറ്റിയാൽ 10,000 രൂപ കിട്ടും. അപ്പൊ അതേസമയം 3 പിടിവള്ളികൾ, പിടിവള്ളികളെ ഞാൻ സഹായമാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടേട്ടൻ 2 പിടിവള്ളിയായിട്ട് വരും. വള്ളിയിൽ ഇഷ്ടം പോലെ ഉണ്ട്, കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് 1 വള്ളിയുണ്ട്. അപ്പൊ 3 വള്ളി തൂങ്ങി നമുക്ക് ചിലപ്പോ രക്ഷപ്പെടാം. പക്ഷെ അതേസമയം മറ്റേത് സമയം പോകത്തില്ല. 10 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു, അമ്മയുടെ പെട്ടിയിലേക്ക് 1 കോടി വീഴുന്നു, കൃത്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് 6 വിളിച്ചു പോകുന്നു, ഒരു ഓടി പിടിച്ചു. പറയൂ, തീരുമാനം അപർണയുടെയാണ്. കാരണം നമ്മളെ നേരിട്ട് ചലഞ്ച് ചെയ്ത് ഞാൻ 1 കോടിയിലേക്ക് നേരിട്ട് പോകുന്നു, സമയം കളയാതെ. 10 ചോദ്യങ്ങൾ 1 കോടി രൂപ, മറ്റേതാണെങ്കിൽ 20 ചോദ്യങ്ങൾ 1 കോടി രൂപ. നടന്ന് പതുക്കെ പതുക്കെ പോവുക. ഏത് വേണം? സാറിന് വിൻസെന്റ് വാൻ ഗോഗിനെ പറ്റി കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അതായത് നോർമാലിറ്റി ഈസ് എ പേവ്ഡ് റോഡ്. അവിടെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നടക്കാം, പക്ഷെ അവിടെ പൂക്കളൊന്നും വളരില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചാലഞ്ച് എടുക്കാന്ന് വിചാരിക്കുന്നു സർ. 1 കോടി രൂപയ്ക്ക് ചലഞ്ച് ചെയ്യാണ്. എന്നെയാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ 10,000,000 രൂപ വെച്ചിട്ട് 1 കോടിയിലെത്തുന്നു. പിന്മാറിയാൽ 5,00,000, തെറ്റിയാൽ മുഴുവൻ പൈസയും. എന്തായാലും വിൻസെന്റ് വാൻ ഗോഗിനെ സാക്ഷിയാക്കി താങ്കൾ ചലഞ്ച് ചെയ്യുന്നു. പശ്ചാത്തപിക്കരുതെന്നുള്ള ആഗ്രഹത്തോടെ മാത്രമല്ല, എനിക്കൊന്ന് പ്രണയത്തിന് വേണ്ടി സ്വന്തം ചെവി മുറിച്ച ആളാണ്, ഏകാന്ത പതികനായിരുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ്? അമ്മ ഒരു ജേർണലിസ്റ്റ് കൂടിയല്ലേ, 1 കോടിക്ക് ചലഞ്ച് ചെയ്തു. അവള് ശരിയായ തീരുമാനം എടുക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. മകളിൽ നല്ല വിശ്വാസം അല്ലേ? തീർച്ചയായും. അപർണ, പ്രഭാകർ, നമ്മൾ മത്സരത്തിലേക്ക് പോവുക. ശരിക്കും എന്റെ ആഡ്മിറ്റ് ഇളന്നപ്പോ 100 കടക്കും. കാരണം എന്നെ ആദ്യമായിട്ട് വന്ന ഒരാൾ ചലഞ്ച് ചെയ്യുക 1 കോടിക്ക്, ഞാൻ അത്ര ഒരു മാത്രമല്ലേ, നമ്മള് കുത്തുവാണെങ്കിൽ കത്തി എടുത്ത് കുത്തണം, അല്ലാതെ വല്ല ചെറിയ സൂചി എടുത്ത് കുത്തിട്ട് എന്താ? തീർച്ചയായും. ഇത്തിരി വെള്ളം കുടിക്കണം. അപ്പോ അതും നിർമ്മിത ബുദ്ധി അനുസരിച്ചാ പ്രവർത്തിക്കുന്നു. കുഞ്ഞിരാമൻ, അതികളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ആതിഥേയനുണ്ട്. കുഞ്ഞിരാമ മോളിൽ ഏറ്റവും ഒഴിഞ്ഞു കുഞ്ഞിരാമന് വരാനായിട്ട്.
താങ്ക് യു കുഞ്ഞിരാമ. അപ്പൊ മോളെ, ഇത് ശുദ്ധമായ പശുവിൻ പാലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ കുഞ്ഞിരാമന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ചോദിച്ചാലും പാലേ കൊടുക്കും. വേദിയിൽ വരുന്നവർക്കെല്ലാം പാലാണ്. സന്തോഷം. ഇത് ഇതിനകത്ത് ഭാഷണമൊന്നും ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ ദേശം കുടിച്ചേക്കാം. താങ്ക് യു കുഞ്ഞിരാമൻ. മോൾക്ക് ഇതേപോലെ ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്നെങ്കിലേ ഒന്ന് പുസ്തകം കേരള പാഠാവലി മലയാളം എടുത്തോണ്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എടുത്തോണ്ട് വരും. കൊണ്ടുവന്ന് തരൂ സർ. മോള് അടുക്കളയിൽ ഇതുപോലെ ഒരു സാധനം വാങ്ങിക്കുന്ന കുറിച്ച് ആലോചിച്ചു. അടുക്കളയിൽ കയറാറുണ്ടോ? സാധ്യത കുറവാണ് സർ. അമ്മ പറയാറുണ്ടോ അടുക്കള? അമ്മ പറയട്ടെ. മോള് അടുക്കളയിൽ കയറാറുണ്ടോ? ഇല്ല സർ. കയറിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കയറിയിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ഞാൻ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അത്ര അങ്ങനെയാണോ പരിപാടി? നല്ല മിടിക്കും മോളാണല്ലോ. അപ്പൊ അടുക്കള നമുക്ക് നിഷിദ്ധമാണ്. ആ വഴിക്ക് നമ്മള് പോറല്ല. എന്താണ് അമ്മ ഉണ്ടാവുമ്പോ അമ്മേനെ അപമാനിക്കുന്നതിന് തുല്യല്ലേ സാർ അങ്ങനെ പണി? അതുകൊണ്ടാണ്. കുക്കിംഗിൽ അമ്മയ്ക്ക് നല്ല ടേസ്റ്റാ. പിന്നെ അടിപൊളിയാ. അച്ഛനോ? അച്ഛനും അടിപൊളി കുക്ക. ഇവിടെ ഒരു വേറൊരു സർപ്രൈസ് നടക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ലെവൽ 1 ഗ്രൗണ്ടിലാണ്. പക്ഷെ ഇനി നമ്മളെ കളി ഉണ്ടല്ലോ, 1 കോടിക്കുള്ള കളി നിരത്ത് നടക്കത്തില്ല. ഓ, ആകാശത്താ കളി. കുഞ്ഞിരാമ എന്നെ ഒന്ന് ഉയർത്തു. മോളെ ഇതാണ് ലെവൽ 2. ഈ ലെവൽ 2 പ്രത്യേകത എന്താന്ന് വെച്ചാൽ 20,000, 10,000, 20,000, 30,000, 40,000 അങ്ങനെ പോകെ അങ്ങനെ പോയി 40,000 കഴിയുമ്പോ ലെവൽ 1 ഇത് പൊങ്ങാൻ തുടങ്ങും. 40,000 കഴിയുമ്പോ 50,000 കളി ലെവൽ 2 തുടങ്ങും. മനസ്സിലായി? അപ്പോ നമുക്കിനി അടുത്ത ലെവൽ 3 കളി കാണണ്ടേ? കുഞ്ഞിരാമ ഐഡിയ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുപാട് താഴത്ത് വന്നേ സമ്മാനം ഉള്ളതെന്നൊക്കെ നാട്ടുകാർ പറയും. അല്ലെങ്കിൽ കാര്യമൊന്നും മുകളിൽ നിന്നാലും സമ്മാനം കിട്ടും. റിസ്ക് എടുക്കുമ്പോ വരുത്തി പോകും. അതായത് സാധാരണഗതിയിൽ 80,000 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്താറുള്ളൂ. ഇനി നമ്മൾ 100,000 പോക്കുണ്ട്. 100,000, 200,000, 300,000, 400,000 അങ്ങനെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ലെവൽ 4 കുഞ്ഞിരാമ. സാധാരണഗതിയിൽ 500,000 സമ്മാനം കിട്ടിയാലേ ഇതിലെത്തും. മോൾ ഈസി ആയിട്ട് എത്തി. കാര്യം നമ്മുടെ കളി ഇവിടെ എങ്ങും അല്ല, 1 കോടിയിലുള്ള കളി ആയതുകൊണ്ട് നമ്മളങ്ങ് മിക്കവാറും തിരുവനന്തപുരത്ത് ആകാശമാകാൻ മാർഗേ പോകാം. കാരണം റൂഫ് പൊളിച്ചങ്ങ് പോകും ഹെലികോപ്റ്റർ. അപ്പൊ ഒരു കാര്യം ചെയ്യലോ, നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകണ്ട, ലെവൽ 5. സാധാരണഗതിയിൽ ഇവിടെ വരെ എത്തിയാൽ എത്ര ലക്ഷം കിട്ടുമെന്ന് അറിയാമോ? ഇല്ല സർ. 20,000 രൂപ. അപ്പൊ ഇനി 25,000 മുതലുള്ള കളി. ആ കളിക്ക് 1 ലെവലിലൂടെ നമ്മൾ മേളി പോകും. അവിടെ നിന്നായിരിക്കും നമ്മള് 1 കോടിയുടെ മത്സരം ആരംഭിക്കുന്നത്. കുഞ്ഞിരാമ അപർണ വിശ്വാസിയാണ്. വിശ്വാസിയാണ് സർ. ഈശ്വര വിശ്വാസി? അതെ തീർച്ചയായും. ആരിലാ വിശ്വാസം? അങ്ങനെയൊന്നുമില്ല, എല്ലാ ദൈവങ്ങളുടെ വിശ്വാസം. പഴവങ്ങാടി ക്ഷേത്രത്തിലൊക്കെ പോകും. ഓ, പിന്നെ പോവാറുണ്ട്. ശ്രീകണ്ഠേശ്വരം? ആ, പോവാറുണ്ട് സർ. അതൊക്കെ തിരുവനന്തപുരത്ത് ഇപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രം ഒക്കെ അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളാണല്ലോ. ഏറ്റവും വിശ്വാസമുള്ള ആരെന്ന് വെച്ചാൽ വിളിച്ച് 1 സെക്കൻഡ് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു സർ. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പ്രാർത്ഥിച്ച് അമ്മയുടെ ചങ്ങടിപ്പ്. ഇപ്പൊ ടെമ്പറേച്ചർ ഇളന്നാലേ എന്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ അമ്മയുടെ ആയിരിക്കും അല്ലേ? അതെ, അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും പേടിയും ഒക്കെ ഇവിടെ വരുന്നതിന്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവണ്ണയുടെ ഹാർട്ട് ബീറ്റ് ഒന്നുകൂടെ നോക്കിട്ട് പോയാലോ നമുക്ക്? നോക്കാൻ സാർ. അല്ലേ അല്ലേ, നമുക്ക് കാര്യം ചോദ്യത്തിലേക്ക് കയറുമല്ലേ നമ്മള്. അതെ അതെ, നോക്കാൻ സാർ. നമ്മുടെ ഒരു ഒരു പ്രത്യേകത, ചിലപ്പോ ഈ ഇതിങ്ങനെ ലെവൽ 5 ലെവൽ കഴിഞ്ഞു, ലെവല് ഉയർന്നപ്പോഴും ചിലപ്പം. അപ്പൊ 107 നമ്മൾ പിടിച്ച് താഴ്ത്തി നമ്മൾ തീർന്നു. അപ്പൊ ഇനി ചോദ്യത്തിലേ. അപ്പൊ കൂട്ടിനാരും ഇല്ല. അപ്പൊ അമ്മയുടെ അച്ഛന്റെയോ
കൂടെ വന്ന യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ സഹായം തേടാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റി കേരള ആയിട്ട് ബോർഡും വെച്ച് അവർക്ക് അവിടെ ഇരിക്കാനേ പറ്റൂ, അതൊന്നും കഴിയാത്ത അവസ്ഥ. അപ്പോ പക്ഷെ മോൾക്ക് ധൈര്യം തരാൻ ഞാൻ ഇവിടെ ഉണ്ടാകും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപർണ നമുക്ക് കളി കാര്യമാകുന്നു. മത്സരം 1 കോടിയിലേക്ക്, 10 ലക്ഷത്തിനുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഇൻകർ മോണിറ്റർ, റിലാക്സ് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിന്നുള്ളൂ. നമ്മള് കളി കാര്യമാകുന്നു. വി ആർ കമ്മിങ് ടു സീരിയസ് ബിസിനസ്. ഓക്കെ, മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വിഷയം ഏതാണ്? ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണ്. ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്കൊരു കാര്യം, 10 ലക്ഷം രൂപയുടെ ആദ്യ ചോദ്യമാണ്. 10 ചോദ്യങ്ങളേ ഉള്ളൂ 1 കോടിക്ക്. 10 × 10 = 1 crore. 100 lakhs. മോള് ചരിത്രത്തിൽ സ്ഥാനം നേടി. ലോക ടെലിവിഷനിൽ തന്നെ 1 കോടി രൂപയ്ക്ക് നേരിട്ട് മത്സരിച്ച ആദ്യത്തെ മത്സരാർത്ഥി അപർണ പ്രഭാകർ ഫ്രം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷം സർ. അപ്പം വെൽക്കം ടു ദിസ് മെഗാ ഷോ. താങ്ക് യു സർ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, ആരുടെ പടനായകനായിരുന്നു തലക്കൽ ചന്തു? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആരമൽ ചേകവർ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഓപ്ഷൻ ഡി വേണാട്ടരജൻ, ഓപ്ഷൻ ഇ ടിപ്പു സുൽത്താൻ. ആരുടെ പടനായകനായിരുന്നു തലക്കൽ ചന്തു? സിനിമ കാണാറുണ്ടോ മോള്? കാണാറുണ്ട് സർ. ആരോമൽ ചേകവരാണോ, മാർത്താണ്ഡവർമ്മയാണോ, പഴശ്ശിരാജയാണോ, വേണാട്ടരജനാണോ, അതല്ല ടിപ്പു സുൽത്താനാണ്. ആലോചിച്ച് ഉത്തരം പറയണം, കാരണം കളി 10 ചോദ്യങ്ങൾ 1 കോടി. കേരള ചരിത്രത്തിലെ തന്നെ ഒരു വീരയോദ്ധാവായിരുന്നു ഇദ്ദേഹം. ഇത് എടുത്തതിന് പശ്ചാത്തപിക്കുന്നു സർ. അതല്ലേ, വയനാടൻ കാടുകളിലെ തലക്കൽ ചന്തു പഴശ്ശിരാജയാണെന്ന് എനിക്ക് തോന്നുന്നു സർ. അപ്പൊ പഴശ്ശിരാജയാണെന്നാണ് മോളുടെ സംശയം? അതെ, പഴശ്ശിരാജയുടെ കൂടെ. മനസ്സുറച്ച് നിൽക്കുന്നുണ്ടോ? മനസ്സുറച്ച് നിൽക്കുന്നു. ഒരു ഇത് 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ഈ സാധാരണ ക്വിസിലൊക്കെ പങ്കെടുക്കാറില്ലേ? ക്വിസിൽ പങ്കെടുക്കാറുണ്ട് സാർ, പക്ഷെ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഒരു വിരമിച്ച ക്വിസർ ആണെന്ന് പറയുന്നത്. മോൾക്ക് അതിനുള്ള പ്രായമായില്ലല്ലോ. അല്ല സാർ, കുറെ കാലമായി ക്വിസിക്കൊക്കെ വിട്ടിട്ട്. അപ്പോഴത്തേക്ക് അതാണ് സാർ. അതായത് അപ്പൊ മോളുടെ ഉത്തരം പഴശ്ശിരാജ. അതെ സർ. ദുഃഖത്തോടെ പറയട്ടെ, 10 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. 10 ലക്ഷം നഷ്ടപ്പെടുത്തിയത് എനിക്കാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച പടനായകൻ അവസാനം ബ്രിട്ടീഷുകാരെ തൂക്കിക്കൊന്നു. 1805 ലാണ് ഈ സംഭവം. ഈ തലക്കൽ ചന്തു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മനോജ് കെ ജയനായിരുന്നു. മനോജ് ചെയ്ത ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നായിരുന്നു പഴശ്ശിരാജ. ഇത് സിനിമയിലൂടെ എല്ലാവരും കണ്ടിരുന്നു. മമ്മൂട്ടി ആയിരുന്നു പഴശ്ശിരാജ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലേട്ടൻ നിർമ്മിച്ച സിനിമയാണ് ഫ്ലവേഴ്സിന്റെ ചെയർമാൻ. പെട്ടെന്ന് മനസ്സ് ബ്ലാങ്ക് ആയോ? അതെ സർ, പെട്ടെന്ന് എനിക്ക് തോന്നുന്നു 1 കോടി. ഇടയ്ക്ക് എന്തോ ഒരു നിരാശാകാമുകൻ പറയുന്ന പോലെ ഈ തീരുമാനം എടുത്തില്ല, വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് പറ്റിയത്? ഒരു നിമിഷം 1 കോടിയിലേക്ക് കയറുന്നത്. അതുകൊണ്ടെന്താ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ കയറുന്ന പോലല്ലേ? അതായത് 10 ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ട് ഒരാൾ നേടുന്ന ആദ്യമായിരിക്കും അതൊന്ന്. അഥവാ അങ്ങനെ ഒരാളുണ്ടായാലും ലോകത്ത് 1 കോടിക്ക് സ്ട്രേറ്റ് ആയിട്ട് മത്സരിച്ച പെൺകുട്ടി താങ്കളായി. ഒരുപാട് സന്തോഷം സർ. മതല എന്നെ ചലഞ്ച് ചെയ്തു, എന്റെ ആക്ടിവിറ്റി കൂട്ടി. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് എന്തായാലും 10 ലക്ഷം രൂപ കിട്ടിയില്ലേ, ഒരു സന്തോഷമായിക്കാണോ? പിന്നെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് ആരെങ്കിലും അപർണ നന്നായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടാവില്ലേ? ഹൃദയം എങ്ങനെ സംസാരിക്കുന്നു അറിയോ? ഹാർട്ട് ബീറ്റ് നോക്കിക്കളയാം. ഹാർട്ട് ബീറ്റ്. നേരത്തെ എത്രയായിരുന്നു? 102 അടുപ്പിച്ചിട്ടായിരുന്നു. അപ്പൊ അത് ആക്രാന്തം കൊണ്ടാ ബാക്കി 90 ലക്ഷം കൂടെ കിട്ടണം. അമ്മയ്ക്ക് ഹാർട്ട് ബീറ്റ് അളക്കണോ? അമ്മയ്ക്ക് എന്ത് ടെൻഷൻ ഉണ്ടല്ലേ? നല്ല ടെൻഷൻ. ആ അമ്മയുടെ ഹാർട്ട് ബീറ്റ് ഞാൻ നോക്കുന്നില്ല, കാര്യം മകൾക്ക് അതൊരു പ്രോത്സാഹനമല്ല. അപർണ എഴുതുകയൊക്കെ ചെയ്യോ? ചെറുതായിട്ട് സർ. എന്തൊക്കെ എഴുതുക സാധാരണ? ഞാൻ ഉപന്യാസം, കഥ അതൊക്കെ എഴുതാറുണ്ട്. പിന്നെ ചെറിയ ചലഞ്ച് ചെയ്യൂ. ഏ, ഒരിക്കലും ഇല്ല സർ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മോൾ IAS ഓഫീസർ ആവാനല്ലേ ആഗ്രഹിച്ചത്? അതെ സർ, അതെ. ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കാനാണോ അതോ? അങ്ങനെയല്ല, കളക്ടർ ഒക്കെ ആയിരുന്നാൽ ഒരു ഗുമ്മല്ലേ സർ? സംശയമുണ്ട്, ഭയങ്കര ഗുമ്മാവും. എന്തായാലും മോൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഓ, താങ്ക് യു സർ. ഞാനും മോളും കൂടി തമ്മിൽ ഇപ്പൊ ഒരു ബന്ധമുണ്ട്.
പരാജയം വിജയത്തിന്റെ ചവിട്ട് വഴിയാണ്. ഞാൻ പരാജയപ്പെട്ടവനെ കൂടുതൽ പഠിക്കേണ്ടത്. അവന്റെ വേദനയുടെ ഉപ്പ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജയത്തിലേക്ക്. മാത്രമല്ല മോൾക്ക് സിവിൽ സർവീസ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും. മോളെ ഒരു ജില്ലാ കളക്ടറായിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറിയായിട്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം സാറ്. അല്ല സാറ് മാധ്യമ ലോകത്തെ മമ്മൂട്ടി എന്നൊക്കെ ഇപ്പൊ അറിയപ്പെടുന്നു. വീട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും നമുക്ക്. ക്ഷമിക്കുക ശരിക്കും. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിൽ കടക്കാം. 20 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇൻകർ മോണിറ്റർ മാത്രമല്ല മോളെ ഈ ലോകം ധീരന്മാർക്കുള്ളതല്ലേ, വീരുക്കൾക്കുള്ളതല്ലല്ലോ. 20 ലക്ഷം രൂപയുടെ ചോദ്യം. ചോദ്യം ഇതാണ്, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടാവില്ല മോള്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ വാഗ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ലഡാക്ക്, ഓപ്ഷൻ ഇ ജയ്സൽമീർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഗ, ഡൽഹി, മുംബൈ, ലഡാക്ക്, ജയ്സൽമീർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സാർ ഇന്ത്യ ഗേറ്റും ഉണ്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്, അത് തമ്മിൽ കൺഫ്യൂഷൻ ആണ്. മുംബൈയും ഡൽഹിയും തമ്മില് അത് രണ്ടുമാണ് മോൾക്ക് ശരിയായ ഉത്തരമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുള്ളൂ. ഡൽഹിയും ഇന്ത്യയിലേക്കുള്ള കവാടമാണ് ഒന്ന്. ഒന്ന് ഇന്ത്യയുടെ കവാടം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നു മുംബൈ എന്ന് തോന്നുന്നു സാർ. മുംബൈ ആണോ? മുംബൈ അമർജവൻ ജ്യോതി ഒക്കെ എവിടെയല്ലേ സാർ? അല്ല മോളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അതാണെങ്കിൽ മോൾ ഉറപ്പിക്കാം. എനിക്ക് തോന്നുന്നു മുംബൈയുടെ കൂടെ പോവാം തോന്നുന്നു സാർ. ഓക്കെ, അപ്പോ കൂട്ടട്ടെ ഞാൻ. വിഷമമുണ്ട് പറയുമ്പോ, വലിയ സങ്കടമുണ്ട്. നിർഭാഗ്യവശാൽ മോള് പറഞ്ഞ ഉത്തരം ശരിയാണ്. Congratulations. Thank you, sir. You thank got 20 lakhs. 20 ലക്ഷം രൂപ. ലോകത്തിലെ ആദ്യമായി രണ്ടാമത്തെ ചോദ്യത്തിന് 20 ലക്ഷം രൂപ നേടുന്ന പെൺകുട്ടി. താങ്ക് യു സർ. അപർണയുടെ അമ്മേ സന്തോഷിക്കൂ, എന്നെ അമ്മയുടെ ഹാർട്ട്ബീറ്റ് നോക്കാൻ സമയമായി. നീ ആ 20 ലക്ഷം ഇനി കൊണ്ട് കളയല്ലെന്നായിരിക്കും അമ്മ പറയുന്നത് അല്ലേ? ഒരു കാര്യം ചെയ്താലോ, ഇപ്പൊ ഈ ഹാർട്ട് ബീറ്റ് എവിടെ നിൽക്കുന്നത് നോക്കിയാലോ നമുക്ക് നോക്കാം സാർ. ഇപ്പം കൂടി എന്റെ നെഞ്ചും കൂടും കടന്ന് ഹൃദയം പുറത്തെത്തിക്കാണ്. ഹാർട്ട് ബീറ്റ് ഇത് ഉള്ളിലെ ആശങ്ക കൊണ്ടും ഭയം കൊണ്ടും പിന്നെ ബാക്കി 80 ലക്ഷം എപ്പോ കിട്ടുമെന്നുള്ള ആലോചന കൊണ്ടും അതുകൊണ്ടാണ്. ഇനി എത്ര ചോദ്യമുണ്ടെന്ന് അറിയാമോ? 8 ചോദ്യം. 8 ചോദ്യങ്ങൾ കൂടി മോൾക്ക് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ മോൾക്ക് 1 കോടി, 1 crore 100 lakhs, 0 7 7 0. ശരി, ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോളുടെ മനസ്സിൽ എവിടെ ഒരു തീരുമാനമെടുത്ത് യാത്ര ചെയ്യാനിരുന്നിട്ട് മോള് പോകാൻ പറ്റിയില്ല. കുട്ടേട്ടാ, സ്ഥലം എവിടെയാ? എവിടെയാണ് അവർണ പോകാൻ ആഗ്രഹിക്കുന്നത്? പോകാൻ ആഗ്രഹമുണ്ടായിരുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അവിടെ പോകാൻ സാധിച്ചില്ല. എന്തായിരുന്നു കുട്ടേട്ടാ കാരണം? കൊറോണയായിരുന്നു കാരണം. കൊറോണ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വർക്ക് ചെയ്യുന്നത്, കള്ളത്തിന് ഒന്നും പറയാൻ നിർമ്മിതിയിലാണ് കുട്ടേട്ടൻ പറയുന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ട് കൊറോണ കാരണം പോകാൻ കഴിഞ്ഞില്ല. വലിയ നിരാശയോ? അതെ, നിരാശയ. അതൊരു ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു സാർ. എന്നെ പോലെ 40 എന്റെ 40 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും പൂന ഫിലിം, അത് നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ചലച്ചിത്ര അക്കാദമി ഒക്കെ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു അടിപൊളി ക്യാമ്പായിരുന്നു. അപ്പൊ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ സാധിച്ചില്ല. അത് എനിക്ക് നമ്മുടെ സ്കൂൾ, അതായത് കോട്ടേണൽ സ്കൂൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പൂർവ്വസൂരികളുള്ള സ്കൂളാണ് സാർ. അപ്പൊ അതെ സാർ, അവിടെയാണ് കെ ചിത്ര മാം പഠിച്ചത്. അപ്പം കെ ചിത്ര ഇരുന്ന ബെഞ്ചിൽ ഇരുന്ന് നോക്കിയിട്ടുണ്ടോ? ആ ബെഞ്ച് അവിടെ ഉണ്ടോന്ന് അറിയില്ല സാർ. അപ്പം ചിത്ര മാം എന്നല്ല, ചിത്ര ചേച്ചി പങ്കെടുത്ത ചടങ്ങിൽ ആങ്കറിംഗ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഈ അടുത്തിടെ ചിത്ര ചേച്ചിയുടെ ജന്മദിനം വന്നപ്പോഴത്തേക്ക് നമ്മുടെ കോട്ടേണൽ
സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തപ്പം ചിത്ര ചേച്ചി നന്ദി ഒക്കെ പറഞ്ഞ് അവർന്നൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക മെസ്സേജ് സ്കൂളിന്റെ ഇമെയിലേക്ക് അയച്ചു. തീർച്ചയായും സാർ, എന്റെ കണ്ണൊക്കെ ഇങ്ങനെ. മറ്റൊരു സന്തോഷമുള്ള കാര്യം കൂടിയുണ്ട്. എന്താണ്? പ്രഭാകരന് പ്ലസ് ടുവിന് 1200 കിട്ടിയല്ലേ. അപ്പൊ എന്റെ 1 crore പോയി കിട്ടാനുള്ള എല്ലാ സാധ്യതയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി സമയം കളയണ്ട. 10 ചോദ്യങ്ങളല്ലേ, 2 ചോദ്യം കടന്നു. 30 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻകർ മോണിറ്റർ. വളരെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്റ്റില്ലാണ്, അതൊരു ഒരു 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 ഇമേജ് കാണുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ പുറത്തു വന്നില്ല, പുറത്ത് വിടാൻ പറ്റത്തുമില്ല. വീഡിയോ ആളൊരു കണ്ടതാ, ചില ആൾക്കാരൊക്കെ കണ്ടു. പക്ഷെ അതിന്റെ പുറത്തു വിടാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ്. അതിന് ഒരു സ്റ്റില്ലാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന്റെ തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അവർ വളരെ ഉത്കണ്ഠയോടാണ് നോക്കിയിരിക്കുന്നത്. എന്താണ് ആ സംഭവം എന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻ എ, സദാം ഹുസൈന്റെ വധശിക്ഷ. ഓപ്ഷൻ ബി, ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണം. ഓപ്ഷൻ സി, ബിൻലാദൻ വധം. ഓപ്ഷൻ ഡി, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം. ഓപ്ഷൻ ഇ, ടൈറ്റാനിക് സിനിമ. എനിക്ക് തോന്നുന്നത് എന്തായാലും ടൈറ്റാനിക് സിനിമയല്ല. ഇത് ലൈവായ ഒരു സംഭവമാണ്. ഞാൻ ഈ ചിത്രം കണ്ടിട്ടുണ്ട് സാർ, പക്ഷേ ബിൻലാദൻ വധം എന്നൊരു ഉത്തരത്തിന്റെ കൂടെ പോവാണ്. പക്ഷെ സാർ, അതിനു മുമ്പ് ഞാനിപ്പോ ക്വിറ്റ് ചെയ്താല് എന്താണ് സംഭവിക്കുക സാർ? ഇപ്പൊ ക്വിറ്റ് ചെയ്താല് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ കിട്ടും? ഒരു പൈസയും കിട്ടത്തില്ല. ഞാൻ വളരെ വിശാല മനസ്സിലാണ്. പക്ഷെ ശരിയായാൽ 30 ലക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിൻലാദൻ വധം എന്നൊരു ഉത്തരത്തിന്റെ കൂടെ പോവാനാണ്. പക്ഷെ സദ്ദാം ഹുസൈന്റെ വധശിക്ഷ അങ്ങനെ കാണിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും ബിൻലാദൻ വധം. അപ്പൊ ഒരു കാര്യം ഞാൻ കൂട്ടാം, ബിൻലാദനെ കൂട്ടാം. എന്തായാലും കൂട്ടേണ്ട ഒരാളായിരുന്നു ബിൻലാദൻ. ബിൻലാദനെ കൂട്ടാൻ സാർ, തെറ്റിയാൽ ഞാൻ ചെയ്യുന്ന ഒരു മണ്ടത്തരായിരിക്കും. പക്ഷേ നമ്മൾ കൂട്ടി കഴിഞ്ഞു, ഇനിയിപ്പോ മാറാൻ പറ്റത്തില്ല. അപ്പൊ മോളോട് ഞാൻ ചോദിക്കുന്നു, ബിൻലാദന്റെ കാര്യം തന്നെ ആയിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുക? ആയിരിക്കും സാർ. സാർ ഇങ്ങനെ ചോദിക്കരുത് സാർ. യഥാർത്ഥത്തില് ഒരു മത്സരാർത്ഥിയുടെ വധം ഇവിടെ നടക്കുന്നു എന്ന വേദനയോടെ അപർണ പ്രഭാകർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇതിന്റെ ടൈറ്റിൽ എങ്ങനെയാണെന്നറിയോ? ഒബാമ വാച്ചിങ് ഒസാമ. ഒസാമ ബിൻലാദൻ അവരട്ടാബാദില് രാത്രി അമേരിക്കൻ സൈന്യം ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങി അദ്ദേഹത്തിന്റെ താവളം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മടങ്ങിപ്പോകുന്ന ആ ദൃശ്യത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് കണ്ടുവരുന്നത്. അപ്പോ എന്തായാലും കൺഗ്രാജുലേഷൻസ്. 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇനി 7 ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഹാർട്ട് ബീറ്റ് നോക്കാം. കാരണം എന്റെ ഹാർട്ട് ബീറ്റ് നോക്കിയാൽ മിക്കവാറും എന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും. അപ്പൊ 30 ലക്ഷം രൂപയാണ് ഈ മത്സരത്തിൽ നിന്ന് കുട്ടിയുടെ അമ്മയുടെ പെട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. കുഞ്ഞിരാമ, ഹാർട്ട് ബീറ്റ്. പണത്തിന്റെ ഒരു വില. പൈസ വിചാരിച്ച ടെമ്പറേച്ചർ കുറയ്ക്കാം അല്ലേ, പൈസ വിചാരിച്ച ഹാർട്ട് ബീറ്റ് കുറയും. എന്തൊരു കാലം അല്ലേ. 40 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഹൃദയമൊക്കെ ഒന്ന് ആ സ്ഥാനത്ത് ഇരിക്കണം. കുട്ടേട്ടന്റെ ഹൃദയത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. 30 ലക്ഷം പോയ ആരുടെ ഹൃദയം ഒന്ന് പൊളിയും. ഓക്കെ, നമ്മൾ നോക്കാം. അപർണ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. അയ്യോ, ഇങ്ങനെ ചലഞ്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൊറേ പണം, വളരെ സന്തോഷം. റിസ്ക് എടുത്തത് വളരെ നന്നായി. കാരണം ഒരു എനിക്ക് തോന്നുന്നത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ 40 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇൻകർ മോണിറ്റർ. ചോദ്യം ഇതാണ്, ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യ സസ്തനിയായ ഡോളി ഏത് ജീവിയാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് നിൽക്കണം. ഓപ്ഷൻ എ, മാൻ. ഓപ്ഷൻ ബി, മ്ലാവ്. ഓപ്ഷൻ സി, വരയാട്. ഓപ്ഷൻ ഡി, കോലാട്. ഓപ്ഷൻ ഇ, ചെമ്മരിയാട്.
ക്ലോൺ ചെയ്യപ്പെട്ട ആദ്യ സസ്യം ചെമ്മരിയാട്. ചെമ്മരിയാടായിരിക്കുമോ? മാനല്ല സർ, മ്ലാവുമല്ല, കോലാടുമല്ല, വരയാടുമല്ല, ചെമ്മരിയാടായിരിക്കും സർ. ചെമ്മരിയാടായിരിക്കും. ഇയാൻ വിൽമുട്ടൊക്കെ ഒന്നുകൂടെ ആലോചിക്കണം. അരയാട്, കോലാട്, മാനാണോ, മ്ലാവാണോ, വരയാടാണോ, കോലാടാണോ, ചെമ്മരിയാടാണോ? ചെമ്മരിയാട്. 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 Are you sure? അതെ സർ, നമ്മുടെ ഗട്ടിനെ വിശ്വസിക്കുന്നു. ട്രസ്റ്റ് യുവർ ഗട്സ് നല്ല സർ. അതുകൊണ്ട് അതിനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന് അത് ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ കൂടിക്കൂടി പറഞ്ഞു സർ. ഇപ്പോ ഈ 30 ലക്ഷം എന്ന് പറഞ്ഞപ്പോ ഒരു സുഖം ഉണ്ടല്ലേ കേൾക്കുമ്പോ? ഒരു സുഖമുണ്ട് സർ. ശരിയായ 40 ലക്ഷത്തിലാണ് കളി. അതെ സർ. ധൈര്യം ഉണ്ടല്ലോ. അപ്പോ നേരെ എന്റെ മുഖത്ത് നോക്കി റീഡ് ചെയ്യാൻ പറ്റൂ ഇത് ശരിയാണോ തെറ്റാണോ? സാറിന്റെ മുഖത്ത് ഒരു നിസ്സംഗ ഭാവം, ഒരു ഒരു നിസ്സംഗ ഭാവം അല്ലേ? ഈ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപർണ, ഉത്തരം 40 ലക്ഷം രൂപയുടെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് എന്റെ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, നമ്മള് കൂട്ടി, എന്തായാലും നമ്മള് കൂട്ടി. ഷുവറാന്നല്ലേ പറഞ്ഞു? ആണ് സാർ, അതെ ഷുവറാണ്. അപ്പോ കോട്ടൺ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണ പ്രഭാകർ പറഞ്ഞ ഉത്തരം, അപർണ പറഞ്ഞ ഉത്തരം വെറും ഒരു ആട്ടിൻകുട്ടിയെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ്. അവിടെ അടിതെറ്റി വീഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപർണ പറഞ്ഞ ഉത്തരം ഹൃദയം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുള്ളൂ. ഡോളി ഒരു ആടായിരുന്നുള്ള സത്യമാണ്. അത് വരയാടാണോ, കോലാടാണോ, ചെമ്മരിയാടാണോ, എന്തായാലും നമ്മൾ പൂട്ടി. അപ്പോ കണ്ണടച്ച് പ്രാർത്ഥിക്കണോ? ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ? ഇപ്പൊ കുഞ്ഞിരാമ, ഹാർട്ട് ബീറ്റ് 111. ഇനി മേലോട്ട് വിടാൻ പറ്റുന്നു പറയാം. അപർണ പ്രേക്ഷകരെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ അപർണ നിർഭാഗ്യവശാൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. 40 ലക്ഷം രൂപയിലാണ്, അതായത് 4 ചോദ്യങ്ങൾ കടന്നിരിക്കുന്നു അപർണ. ഈ കുട്ടിയെ സൂക്ഷിക്കണം. അയ്യോ, അതെനിക്ക് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പെയർ പാർട്സ് ആണെങ്കിലും ബുദ്ധി ആവാറോ? ഓക്കെ, അപ്പോ 40 ലക്ഷം രൂപ. അപ്പൊ ഈ 1 കോടി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് കുട്ടേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് വരാമായിരുന്നു 1 കോടിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാർ. പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ മോഡൽ ആക്കിയതാരാ? റോൾ മോഡൽ പിന്നെ ഓപ്ര വിൻഫ്രി എന്ന് പറയുന്ന അവതാരക. മോൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല സാർ, അമിതമായ സന്തോഷമൊന്നും ഇല്ല. ഇല്ല. ഇനി നമ്മൾ 1.5 കോടിക്കുള്ള ചോദ്യത്തിലേക്ക്. 50 ലക്ഷം, 50 ലാക്സ്. പൂജ്യം എത്ര ഉണ്ട്? 6-0 അല്ലേ സാർ? 50 ലക്ഷത്തിനോ? 56 അല്ലേ സാർ? ഉറപ്പാണോ? ഉറപ്പാണോ? സാറല്ലേ പറഞ്ഞത്, മറക്കില്ല. 6-0 ഉണ്ട്. 50-0 പിന്നെ 5-0, അങ്ങനെ 6-0. 50 ലക്ഷം, 50 ലാക്സ്, 1.5 കോടിയുടെ മത്സരം നടക്കാൻ പോകുന്നു. ഇൻകർ മോണിറ്റർ. ഇപ്പോ എന്ത് തോന്നുന്നു? നല്ല സുഖം. നീ ഞാൻ എന്തായാലും ഹാർട്ട് ബീറ്റ് അളക്കുന്നില്ല, കാര്യം പ്രേക്ഷകരുടെ ഹാർട്ട് ബീറ്റ് കൂടി അതുകൊണ്ട് ഞാൻ അളക്കുന്നില്ല. അപ്പം 1.5 കോടിയുടെ ചോദ്യം ഇതാണ്, അജന്ത ശരത് കമാൽ ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? 5 ഓപ്ഷൻസ് ഉണ്ട് അപർണ. സ്ക്വാഷ്, ഓപ്ഷൻ ബി ബാഡ്മിന്റൺ, ഓപ്ഷൻ സി ടെന്നീസ്, ഓപ്ഷൻ ഡി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ ഇ വോളിബോൾ. അപ്പോ അജന്ത ശരത് കമാൽ ഏത് കായിക ഇനത്തിൽ, ഈ പറയുന്നതിൽ ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ക്വിറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു. വിജയകരമായ പിന്മാറ്റം നടത്താൻ പോവാണ്. അതെ അതെ. ഒരു ഉറപ്പ്, നമ്മള് വെറുതെ കളിക്കണ്ട, പാട്ട് നിർത്തണം എന്നല്ലേ. ധീരമായ പിന്മാറ്റം. 5 ലക്ഷം ആയി പോ, 40 ലക്ഷം കിട്ടിയ ആളാണ്. ഇല്ല സാർ, എന്തായാലും 1 കോടി ഒന്നുമില്ല, ആഗ്രഹമില്ല, ഒന്നുമില്ലാതെ മടങ്ങി പോകുന്നതിനേക്കാളും കിട്ടിയാൽ യൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ 5 ലക്ഷം പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? വെറുതെ നമ്മള് റിസ്ക് എടുക്കണോ സാർ?
ഡയറക്റ്റ് ആയിട്ട് ഒരു കൊടിയിൽ പോകാൻ ശ്രമിച്ച് കുട്ടി ചെയ്ത ആദ്യത്തെ പെൺകുട്ടിയും താങ്കളാണ്. താങ്ക് യു സർ. അപ്പൊ ആലോചിക്കണോ ഇനി? വേണ്ട സർ, ക്വിറ്റ് ചെയ്യാം. വേണ്ട, ക്വിറ്റ് ചെയ്യാം. മോള് പറഞ്ഞത് ഞാൻ പൂട്ടി. യു ആർ ക്വിറ്റഡ്. അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കിട്ടിയിരുന്നു. ഇനി അമ്മയുടെ കാര്യം ചോദിക്കാം. അമ്മ, ഈ മകൾ ബുദ്ധിപൂർവമുള്ള തീരുമാനമാണോ പറഞ്ഞത്? തീർച്ചയായും ആണല്ലേ. അമ്മയായിരുന്നെങ്കിലോ? ഞാൻ മുന്നോട്ട് പോയേനെ. എനിക്ക് ഇപ്പൊ കോൺഫിഡൻസ് വന്നു സർ. ഇപ്പഴാ വന്നല്ലേ? അങ്ങനെയാണ്. ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? ഇതിന്റെ ഞാൻ പറയൂ. ആ പറഞ്ഞോ. ഇനിയിപ്പോ ഒന്നുമില്ല, കാരണം ഇത് കിട്ടി ചെയ്തു. 5 ലക്ഷം രൂപ കൊണ്ട് കിട്ടി ചെയ്തു. യൂണിവേഴ്സിറ്റി ഓഫ് കേരള സിൻഡിക്കേറ്റ് പിടിക്കും. ശരി, ഉത്തരം പറയും. ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസ്. അപർണ, ഓ സർ, അമ്മ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കുമോ? മിക്ക സമയങ്ങളിലും ശരിയാണ്. അതുകൊണ്ട് അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ശോഭന. ഓക്കെ, അപർണയുടെ ഉത്തരം ഏതാ? ഞാനും ടേബിൾ ടെന്നീസിന്റെ കൂടെ പോകാം. അമ്മയുടെ കൂടെ പോകാൻ താല്പര്യം? അമ്മയുടെ കൂടെ പോകാം. അപ്പോ അപർണയുടെ അമ്മ ശോഭന പറഞ്ഞ ഉത്തരം ദൂരദർശനിൽ എന്താന്നാ പറഞ്ഞേ? അവിടെ കൃഷി പ്രോഗ്രാമിന് സ്ക്രിപ്റ്റ് എഴുതുന്നു അല്ലേ? അപ്പൊ ആ സ്ക്രിപ്റ്റ് എഴുത്തിന് എന്തായാലും എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. താങ്കൾ തുടർന്നും ആ സ്ക്രിപ്റ്റ് എഴുതുക. ഇതിന് ഒരു സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപർണ, അപർണയുടെ അമ്മ അവിടെ നിന്നിരുന്നേണ്ടല്ലോ. 50 ലക്ഷം കൊണ്ട് പോയേനെ കേട്ടോ. ഓ, അമ്മ മിടിക്കിയാന്നിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മയുടെ ഒരു ബഹുമാനം തോന്നില്ലേ? ആണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 5 ലക്ഷം രൂപ ഏറ്റുവാങ്ങാനായി നമ്മൾ താഴേക്ക് പോകുന്നു. ഞാൻ ആ കുട്ടേട്ടാ, ഞങ്ങളെ രണ്ടുപേരെയും താഴേക്ക് കൊണ്ടുപോകൂ. അപ്പൊ അപർണ, നീ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് കടക്കുന്നു. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിടുകയാണ്. ഒപ്പിട്ടു, നീ പങ്കുണ്ട് നിൽക്കാം. അപ്പോ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്, അറിയാലോ. ഓൾറെഡി ചരിത്രത്തിൽ കയറി. അപ്പോ 5 ലക്ഷം രൂപയുടെ ചെക്ക്. പൂജ്യം വേണമെങ്കിൽ എണ്ണി നോക്കിക്കോണ്ടല്ലോ. ഇനി ഫ്രഷ് ഹോമിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടി മോൾക്കൊണ്ട് ഫ്രഷ് ഹോം നൽകുന്നു. വളരെ സന്തോഷം. അപ്പൊ മോള് ഒരിക്കൽ ജില്ലാ കളക്ടറായിട്ട് വരുന്ന സമയത്ത് അഭിമുഖം മൈക്കോട്ട് ഞാൻ അവിടെ ഉണ്ടാകും. നമ്മളെവിടെയും വെച്ച് കാണും. മിക്കവാറും വഴുതക്കട സ്കൂളിന്റെ വരാന്തയിലോ ഏതെങ്കിലും ഇടനാഴി. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അന്വേഷിച്ചു പറയാം. ബൈ ബൈ ബൈ.